എല്ലാവർക്കും ടീച്ചറെ മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സൗണ്ട് കുറവാണെന്ന് ചോദിക്കണം, മയ്യായതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് നേരെ വീട്ടിലോട്ടേ പോകാം. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തുമ്പയിൽ കണ്ടിട്ടുണ്ടാകും, എം എക്സ് പെയർ എന്ന ആപ്പാണ്. സോ ഇതാണ് ആപ്പ്. അഥവാ പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ആപ്പ് അപ്ഡേറ്റ് ആക്കണം. അപ്ഡേറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ കുറച്ച് ഗൂഗിൾ അപ്ഡേറ്റ് ആകാത്ത ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അപ്പം കൊടുക്കാറുണ്ട്. വേണ്ടവർക്ക് അവിടെ പോയിട്ട് എല്ലാം അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് എക്സ്പ്ലോർ ഓപ്പൺ ആക്കാം. സോ കുറച്ച് ട്രിക്സ് അല്ല നമ്മൾ പറയാൻ പോകുന്നത്. സോ ആദ്യത്തെ ട്രിക്സ് എന്താണെന്ന് വെച്ചാൽ, മുകളിൽ ഒരു മൂന്ന് ഡോട്ട് കാണാൻ കഴിയും. അതൊക്കെ അത് ക്ലിക്ക് ചെയ്യുക. സോ കുറേ ഓപ്ഷൻ ഉണ്ടാവും. സോ നിങ്ങൾക്ക് താഴെ നോക്കി ഡാറ്റ സേവർ എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഇവിടെ ഡാറ്റ സേവർ. സോ കാണാൻ കഴിയും. ജസ്റ്റ് അതിലോട്ട് ക്ലിക്ക് ചെയ്താൽ അത് ഓണാക്കി വെച്ചാൽ നിങ്ങൾ ഇത് ഡാറ്റ സേവർ അഥവാ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇൻ്റർനെറ്റ് കാണുമ്പോൾ ഡാറ്റ സേവർ വേണ്ടിയാണ് ഞങ്ങൾ ഡാറ്റ സേവർ ഓണാക്കി വെക്കുന്നത്. സോ വീണ്ടും മുകളിലെ മുകളിലോട്ട് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചാലും മതി, അവിടുന്ന് ആ മൂന്നിലോട്ട് നിന്ന് ഇങ്ങനെ വലിച്ചാലും മതി. സോ അങ്ങനെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളിൽ ആപ്പ് ലാംഗ്വേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ കുറേ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. സോ മലയാള ലാംഗ്വേജ് വരെ ഇത് ഉണ്ട്. സോ അത് വേണം സെലക്ട് ചെയ്യാം. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ, അടിപൊളി ആപ്പ് ഇതാണ്, എന്ത് അടിപൊളി ഫീച്ചറാണ് ഇതിൻ്റെ. സോ ഡാർക്ക് തേം ഓക്കെ ഡോണായിക്കൊണ്ടാൽ. സോ എം എക്സ്പ്ലോർ ഫുൾ സെറ്റപ്പായി വരും. സോ കാണുന്നില്ല എല്ലാവർക്കും. സോ ഇനിയുള്ളത് അടിപൊളി ഒരു ഫീച്ചറാണ് ഇതുവരെ, അടിപൊളി ഫീച്ചറാണ് ഇതുവരെ ആയിക്കോന്ന് പറഞ്ഞാൽ അടിപൊളി ഫീച്ചറാണ് സ്റ്റാറ്റസ് സേവർ. സോ പൊളി. സോ റീസെൻ്റായിട്ടുള്ള സ്റ്റാറ്റസ് സേവറൊക്കെ ഇതിൽ ഫ്രീയായി കിട്ടുന്നതായിരിക്കും. സോ ഞാനിവിടെ തൽക്കാലത്തേക്ക് ഇപ്പോൾ ന്യൂ ആയിട്ട് വന്ന ടിക്ടോക്ക് ചെയ്ത് എടുക്കുകയാണ്. സോ ഞാൻ കേൾപ്പിച്ച ശരിക്ക് ഇതെടുത്ത പാടനെ നിങ്ങൾക്ക് ഇവിടെ വ്യൂ ഓപ്ഷൻ കാണാൻ കഴിയും. സോ കാണാൻ ചെയ്യാം, ഇതാ കണ്ട ഒരു വ്യൂ ഓപ്ഷൻ, ഇത് നോക്കിയ പാട് വ്യൂ ഓപ്ഷൻ കാണാൻ കഴിയും. ആ വ്യൂ നോക്കിയാലും മതി. പിന്നെ ഒരു അടിപൊളി ഒരു ഓപ്ഷൻ എന്താണെന്ന് വിചാരിച്ചാൽ, നിങ്ങൾ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് സ്റ്റാർ ഓവർ, ഇത് ആദ്യം മുതൽ തുടങ്ങണമെങ്കിൽ സ്റ്റാർ ഓവർ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ തുടങ്ങി പേരി വെച്ചിരുന്നാണെങ്കിൽ റിവ്യൂസ് എന്ന ഓപ്ഷൻ ഉണ്ടാവും, അതിലോട്ട് കൂടെ ക്ലിക്ക് ചെയ്യും. നിങ്ങളെ പേരി കയറാൻ തുടങ്ങി ട്രൈ ചെയ്തോക്കണം. ഇനിയുള്ള ട്രിക്ക്, ഇതുവരെ ഇതുവരെ യൂട്യൂബിൽ വിട്ടിട്ടൊക്കെയാണ്, നമുക്ക് ആ ട്രിക്ക് ഒന്ന് നോക്കാം. ഓക്കെ, അങ്ങനെയുണ്ടെങ്കിൽ മുകളിൽ മുകളിലോട്ട് ക്ലിക്ക് ചെയ്യാം. പക്ഷേ ഇത് അടിപൊളി ട്രിക്കാണ്. സോ നമുക്ക് നോക്കാം എന്താണ് ട്രിക്ക്. സോ പെയിൻറ്റ് ബ്രഷ് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക, ശേഷം ബാക്ക് അടിക്കുക. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഫയൽ ട്രാൻസ്ഫർ റിസീവ് ആണെങ്കിൽ റിസീവ് ക്ലിക്ക് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ആരൊക്കെയാണ് ഉള്ളതെന്ന് എല്ലാം ചെയ്ത് കൊടുത്ത് ആരാണ് നിങ്ങൾക്ക് അയച്ചിരുന്നത് അതായത് എടുക്കാം. സെൻഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫയൽ ഇവിടെ സെൻഡ് ചെയ്യുന്ന ഓപ്ഷൻ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് ഷെയറിന് വന്ന് ബാക്കിലോട്ട് ക്ലിക്ക് ചെയ്ത് ഷെയറൊക്കെ ചെയ്യാം. സോ അടിപൊളി ഫീച്ചറാണ് ഇത്. സോ അപ്പോൾ ഇനിയുള്ള എന്താണെന്ന് ചോദിച്ചാൽ, വലിയ ഫീച്ചറൊന്നുമില്ലെങ്കിലും ഫീച്ചറാണ് പറഞ്ഞുതരാം.
ലോക്കൽ പ്ലെയർ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻ കാണാൻ കഴിയും. ഇതിൽ നമുക്ക് താഴെ പോയാൽ ഇങ്ങനെ ഷോ ഹൈഡൻ ഫയൽസ് ആൻഡ് ഫ്ലോട്ടേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഈ ഓപ്ഷൻ എന്തിനാന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ എം എക്സ് പ്ലെയറിലിപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വീഡിയോ വീഡിയോ സോ അതിലിപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഈ പാട്ട് സെലക്ട് ചെയ്യണം. ഈ പാട്ട് നമുക്കിവിടെ ഹൈഡ് ആക്കണം, ആരും കാണരുതെന്നൊരു ആഗ്രഹമുണ്ട്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് മൂന്ന് തൊട്ട് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഹൈഡ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ എവിടെയോ കാണാൻ കഴിയില്ല. സോ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, അവിടെ ജസ്റ്റ് കാരണം മൂന്ന് തൊട്ട് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ റീനെയിം എന്നൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിലോട്ട് ക്ലിക്ക് ചെയ്യുക, മൂന്നോട്ട് ക്ലിക്ക് ചെയ്യുക, റീനെയിം ക്ലിക്ക് ചെയ്യുക. സോ ഇതിൻ്റെ ആദ്യ പാട്ടിൻ്റെ ആദ്യത്തെ ഡോളർ ഇട്ട് കൊടുക്കുക. സോ ഓക്കെ കൊടുക്കുക. സോ അതവിടെ കാണുന്നില്ല ജീസ് ഉണ്ടോ, ആ ഈ കടകളിൽ ആളും കാണുന്നില്ല. സോ നമ്മൾ നേരത്തെ എടുത്തുവെച്ച് അത് സെറ്റിങ്സിലോട്ട് പോകണം. സോ സെറ്റിങ്സ് എവിടെ പോയി, സെറ്റിങ്സ് ആ ലോക്കൽ പ്ലെയർ സെറ്റിങ്സിലോട്ട് പോകും. അത്യാവശ്യം ലിസ്റ്റ് മുകളിൽ ആ ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. പക്ഷെ അതിൽ ക്ലിക്ക് ചെയ്യുക. അത്യാവശ്യം താഴെ നിങ്ങൾക്ക് ഇവിടെ ഷോ ഞാൻ നേരത്തെ കാണിച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്യുക. സോ സിമ്പിൾ ഇത് ആക്കി കഴിഞ്ഞാൽ ഹൈഡ് ആക്കിയതിൻ്റെ കുറച്ച് ഫയൽസ് ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് കണ്ടോ, വാൾ ട്രിക്സ് ഒക്കെ നിങ്ങൾ അതിൽ ആ പാട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ ഈ വീഡിയോക്ക് ഉദ്ദേശിക്കുന്നൊരു 50 likes ആണ്. നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് ലൈക്ക് ഇട്ടേരാ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നാളെ കാണുന്ന പ്രതീക്ഷയോടെ.